പതിനെട്ട് തികയാത്തവർ വാഹനം ഓടിച്ചാൽ ശിക്ഷ മാതാപിതാക്കൾക്ക്. അത് നല്ല നിയമമാണല്ലോ. പതിനെട്ട് തികയാത്തവർ വാഹനമോടിച്ചാൽ 25,000 രൂപ പിഴയും 3 മാസത്തെ കഠിന തടവും മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. അടുത്ത റബ്ബേ, ഇവിടുത്തെ ഹിമാറിന് 18 ആയില്ലല്ലോ. ഇത്തോതിൽ പോയ കോയ ജയിലാവില്ലേ? വണ്ടി നിറഞ്ഞു വണ്ടി എടുത്തിട്ട് പോണ്ടെന്ന് പറഞ്ഞില്ലേ താക്കോലും കൊണ്ട്? ഞാൻ പോ, എന്താണ് ഞാൻ പോവാറുള്ളല്ലേ. ഇജ്ജി പോവോ? വണ്ടി നിറങ്ങണ വണ്ടി പോട്ടെ. ഞാൻ പോ, എന്താണെന്ന് പോയാലും ഞാൻ പോണ്ടെന്ന് ഉപ്പുപ്പ പറഞ്ഞു കേട്ടില്ലേ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വണ്ടിക്കാളെ പോയെന്ന് പിന്നെ എന്താണെന്ന്? താക്കോലും കൊണ്ട. ഏയ് തരൂല, തരൂല, എന്ത് കാര്യത്തിൽ തന്നെ. ഇന്ന് എന്നോട് വണ്ടി പോണ്ടെന്ന് ഉപ്പുപ്പയാണ് പറഞ്ഞത്. ഞാൻ പോകും. ഇജ്ജി പോവോ? ആ പോകും. അന്ന പിന്നെ ഇജ്ജി എടുക്കണം, എന്റെ നെഞ്ചത്ത് കൂടി ഇജ്ജി പോവുള്ളൂ. ആ അവിടെ കിടക്ക്, ഞാൻ എടുക്കാലാ. എന്റെ മോനാണെങ്കിലേ ഓ ഞാൻ പറഞ്ഞത് കേക്കുള്ളൂ. ബാപ്പ എന്റെ ബാപ്പേണ ഞാൻ പറഞ്ഞത് കേക്കുള്ളൂ. നമുക്ക് നോക്കാം. ആ നോക്കാം. കോയാജ് ഇവിടെ വന്നാ. ബാപ്പ ഒന്ന് ഇങ്ങടെ വന്നേ. ഇങ്ങടെ എത്തജ് കാണിക്കണ അവിടെ. ഇവരോട് ഞാൻ സ്കൂളിൽ വണ്ടി എടുത്ത് പോണ്ടാന്ന് പറഞ്ഞു. ഓൻ പോകുന്നു, ഓൻ എങ്ങനെയാ പോവുക? അല്ല എന്റെ വാപ്പ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഈ ചേക്കനെ കാണുമ്പോ നിങ്ങൾ ഈ കീരും പാമ്പും മരി ആവണ എന്താണ് അറിയാണ്ട് ചോദിക്ക. അല്ല എനിക്കോ നിങ്ങൾ ചെറുപ്പത്തിലും വണ്ടി മേടിച്ചില്ല. ഇപ്പൊ ഓനക്കൊരു വണ്ടി കിട്ടിയാ ഓ പോയിക്കോട്ടെ. ഇനിയിപ്പൊ എന്താണ്? അതിനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇജ്ജാണ്ടാ ഓൻ എങ്ങനെ ബസ്സിലാക്കണത്? ഓ വണ്ടിയിൽ പോയാലേ 3 കൊല്ലം ഈ ജയിലിൽ കഴിയേണ്ടി വരും. അറിയാം എന്താ ഈ പറയണോ? ഓ വണ്ടി തോന്നി ഞാൻ എന്തിനാ ജയിലിൽ കിടക്കണേ? ജയിലിൽ കിടക്കേണ്ടി വരൂ, അതാണ് പുതിയ നിയമം. പേപ്പർ വായിക്കണോ? പേപ്പറിൽ വേണ്ട കച്ചരത്തിൽ എഴുതി വെച്ചിരിക്കണേ, 18 വയസ്സ് തികയാത്ത കുട്ടികൾ വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചാല് മാതാപിതാക്കള് 3 കൊല്ലം ജയിലിൽ കിടക്കണം, 25,000 രൂപ പിഴയും കൊടുക്കണം. നേരോ? ആ നേരാണ്. ഉണ്ട തിന്നേണ്ടി വരും. ഉണ്ടാ 3 കൊല്ലോ? ആര് പറഞ്ഞാലും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ചപ്പാത്തിയും ചിക്കനാണല്ലോ. അതെന്നോട് ആര് പറഞ്ഞു? പേപ്പറിലുണ്ടാവോലോ. അല്ല ആ പേപ്പർ നമ്മൾ വായിച്ചില്ല. അത് നിങ്ങൾ വേണ്ടി വായിച്ചാൽ മതി. അതെ, അല്ല ഇജ്ജ് പിന്നെ അവിടുത്തെ ചിക്കനും ചപ്പാത്തി ഒക്കെ തീറ്റിക്കാൻ വേണ്ടിയിട്ട് വണ്ടി തോണായി. അല്ല എന്നോട് ഇപ്പൊ ഇത്ര ഉപ്പുപ്പ പറഞ്ഞു കേട്ടില്ല. അപ്പൊ ഈ നിയമൊക്കെ പറഞ്ഞപ്പോ എനിക്കെന്താ ചെവിലിക്ക് പോകാത്തായി? എങ്ങനെ കേക്കാ? അതിന് ഓൻ പത്രം വായിക്കണ്ടേ? ഇജ്ജ് വായിക്കണ്ടോ പത്രം? ആ ഞാൻ ഇപ്പൊ ഇവിടെ പത്രം വായിച്ച് കുത്തിയിരിക്കുക. അക്ക് പണിക്കൊന്നും പോണ്ടേ? നിങ്ങക്ക് പണിയില്ലാച്ചിട്ട് എന്തെത്തണ്ട? എന്റെ ഒരു സീലും നിങ്ങൾക്ക് ആർക്കും കിട്ടാണ്ടായി പോയത്. ഉപ്പു പഞ്ചാം പൈസ തൊട്ട് വണ്ടി ഓടിക്കണം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് സൈക്കിളുണ്ടാക്കി മാറേ, അതിന് ഇന്ന് നിയമൊന്നും ബാധകല്ല. ഓ മാണ്ടാത്ത ചോദ്യം ചോദിച്ച് വരിക, വണ്ടി നോട്ട് ഇറങ്ങി. ഏ എനിക്കിപ്പോ പോണം. രാജ് പൂല, ഞാൻ പറഞ്ഞിട്ട് കേട്ടോ. ആരൊക്കെ സ്കൂളിൽ പോണിച്ചിരുന്ന ബസ്സിന് പോയിക്കോ, ബസ്സിന് പോയിക്കോ, അല്ലെങ്കിൽ നടന്നു പോയിക്കടാ. എന്റെ കൂട്ടുകാരന്മാരൊക്കെ വണ്ടിക്കാണ്, അപ്പൊ ഞാൻ മാത്രം നടന്നു പോണോ? ആ നടന്നു പോണോ? അല്ല ഇജ്ജിപ്പോ ഈ വണ്ടി ഉണ്ടെങ്കിൽ സ്കൂൾക്ക് പോകണോ? അങ്ങനെയായി എന്റെ മോൻ പോണോന്ന് കാണണം. വണ്ടിക്ക് വിട്ടില്ലെങ്കിൽ വിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ സത്യമായിട്ടും. ആയി ശരി, ഇതിപ്പോ നിങ്ങള് കുട്ടികളുടെയൊക്കെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെ നടന്നില്ല വെച്ചാ അപ്പൊ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും പറഞ്ഞിട്ട് മാതാപിതാക്കളെ പേടിപ്പിക്കലി. ഭീഷണി ആത്മഹത്യ ചെയ്യോ? ഞാൻ ചെയ്യും. അതെ, എന്നെന്റെ മോൻ പോയിട്ട് വേഗം ആത്മഹത്യ ചെയ്തിട്ട് ഓടിയോ ചെല്ലി. ആത്മഹത്യ ചെയ്താലേ ഇതാ നോക്ക്, എന്റെ കണ്ണിന്ന് ഒരു താരി കണ്ണീരാ പൊടിയൂല. മാത്രല്ല എന്റെ മഞ്ചത്തുണ്ടുമ്പോ ഒരു ചവിട്ടും കൂടി ചവിട്ടി തന്നെ ഞാൻ കബറിൽ കാക്കോളാം. 25,000 രൂപ കൊടുക്കണു പോട്ടെ, ഞാൻ 3 കൊല്ലം ജയിലിൽ കിടക്കണം പറഞ്ഞിട്ട് ഒരു അനക്കണ്ടാവും. മരണാ പോയിക്കോട്ടോ ബാപ്പാട്ടെ. പറ്റൂല, വണ്ടിക്ക് തന്നെ പോണം. അതെ വണ്ടിക്ക് മൊബൈല് മേടിച്ചു തരാത്തപ്പോ വാശി വിട്ട മാതിരി അല്ല. കുട്ടികളാണെ കണ്ടല്ലോ, അനുസരണമാണ് മൂത്തോരോട് പറഞ്ഞിട്ടുണ്ടോ? ഇറങ്ങണ വണ്ടി പറ്റൂല. ഇപ്പൊ വണ്ടി കൊണ്ടുപോകും, പോലീസ് തന്നെ വിളിക്കും. ഞാൻ 3 കൊല്ലം ജയിലിൽ കയറിനാല് എന്റെ കുട്ടി എന്തുരുത്തിട്ടാ കേറ്റ വായലിക്ക്?
ഞാനെന്താ തിന്നുക? നീ അന്റെ ഫീസ് അടക്കണോ? നീ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ചേർക്കുന്നത് ഒക്കെ ആരടക്കും അന്റെ ഫീസും കാര്യങ്ങളൊക്കെ? എന്തെങ്കിലും ഒരു കൂസലുണ്ടോ അവന്റെ മുഖത്ത് നോക്കി വാർത്താനം പറയാൻ നിക്കണേ. എന്താ അവന്റെ ഉങ്ക്? എനിക്ക് ബാപ്പയോടൊപ്പം പുറകിന്ന് ഒരു നാണക്കേടാണ്. അമ്പടി കേമി അനക്ക് നാണക്കേടോ? ഈ ഉമ്മർത്ത് ഇങ്ങനെ ചട്ടിപ്പുറത്ത് ഇങ്ങനെ നടന്നെന്ന് വെച്ച് എങ്ങനെ ഈ പാൻറ് തൊട്ടൊക്കെ ഇട്ടു തുടങ്ങിയത്? നിങ്ങള് കേറാൻ വേണ്ടി നാണക്കേട്. സ്റ്റാർട്ടാവണല്ലേ കൊണ്ടുവന്ന് ഇത് വെക്കാണ്ട പോയിട്ടേ 2000 രൂപ വേറെ പേ കൊടുക്കേണ്ടി വരും. ഇത് എവിടെ കിട്ടേണ്ടത്? അല്ല ഇങ്ങനെ നെഞ്ഞത്തുകൂടെ ഞാൻ പോകണ്ടേ? മറിമായം.